ഇന്ന് നമ്മൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ പട്ടാമ്പിയിലെ മേലെ പട്ടാമ്പി എന്ന് പറയുന്ന സ്ഥലത്ത് മിസ്റ്റർ യൂസഫ് അലി എന്ന് പറയുന്ന ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആളുടെ 24 സെൻസിൽ ചെയ്തൊരു പ്രോജക്റ്റാണ് ഫീച്ചർ ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു 1.5 ഇയേഴ്സ് മുന്നേ സ്റ്റാർട്ട് ചെയ്തൊരു പ്രോജക്റ്റാണ്. 24 സെൻസിൽ നമ്മളൊരു അപ്രോക്സിമേറ്റ്ലി ഒരു 9,500 സ്ക്വയർ ഫീറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. 3 ഫ്ലോഴ്സായിട്ടാണ് ഇത് നിൽക്കുന്നത്. കയറി വരുമ്പോൾ നമ്മൾക്കൊരു നല്ലൊരു റിച്ച് ഒരു ലാൻഡ്സ്കേപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിന് വീടിന് ഒത്തിരി ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടാണ് വീട് ഓവറോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്, പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒബ്വിയസ്ലി ഒരു 2-3 അറൗണ്ട് 4-5 കാഴ്സ് പാർക്ക് ചെയ്യാനുള്ള, 2 കാഴ്സ് നമുക്ക് പോർച്ചിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അകത്ത് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ. വൺസ് നമ്മൾ പോർച്ചിലേക്ക് കയറി കഴിഞ്ഞ് ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. സിറ്റ് ഔട്ടും പോർച്ചും എല്ലാം നമ്മൾ സ്റ്റീൽ സ്ട്രക്ചറിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിറ്റ് ഔട്ടിന് ഏകദേശം ഒരു 4-4.5 മീറ്റർ കാൻഡിലിവേഡായിട്ടാണ് നമ്മളിതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഒബ്വിയസ്ലി അത് കോൺക്രീറ്റിൽ പോസിബിൾ അല്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ സ്റ്റീലിൽ അത് പ്രൊപ്പോസ് ചെയ്തു. പിന്നെ മാത്രമല്ല അത് നമ്മളുടെ ഓവറോൾ ഒരു എലിവേഷനായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഒരു റീയൂസബിൾ പ്രോഡക്റ്റ് എന്നുള്ളത് കൊണ്ടും കോൺക്രീറ്റ് നമുക്ക് റീയൂസബിൾ അല്ല, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് മെറ്റീരിയൽ എന്നുള്ള ഇതിലും കൂടിയാണ് അത് ക്ലയൻറ്റിനും അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മളത് അങ്ങനെ പ്രൊസീഡ് ചെയ്ത്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ 2 സൈഡിലായിട്ടാണ് ഫോർമൽ ലിവിങ്ങും ഫാമിലി ലിവിങ്ങും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2 തീമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വൺസ് വി എൻറ്റർ ദ ഹൗസ് നമുക്കൊരു വലിയൊരു പാസേജ് ഉണ്ട്. ആ പാസേജ് കൂടെ നടന്നു വന്നിട്ടാണ് നമ്മൾ പിന്നെ വീടിൻ്റെ ബാക്കിയുള്ള റൂംസിലേക്കാണെങ്കിലും ഡൈനിങ്ങിലേക്കും കിച്ചണിലേക്കും എല്ലാം പോകുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾക്ക് 2 ഫോർമൽ ലിവിംഗ്, 2 ബെഡ്റൂംസ്, പിന്നെ 2 കിച്ചണുണ്ട്. ഒരു പാൻട്രി കിച്ചൺ, ഒരു വർക്കിംഗ് കിച്ചൺ, ചെറിയൊരു വർക്ക് സ്പേസ് അങ്ങനെയായിട്ട്, പിന്നെ ഒരു പ്രെയർ റൂമുണ്ട്. അങ്ങനെയാണ് നമ്മൾ താഴത്തെ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഒരു ലിഫ്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഏകദേശം ഒരു 500 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. ഡൈനിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് വരാൻ നേരത്ത് സ്റ്റെയർ കേസിൻ്റെ സ്പേസും എല്ലാം ആക്ച്വലി ഒരു ട്രിപ്പിൾ ഹൈറ്റ് രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഫാമിലി ലിവിങ്ങിൽ നിന്ന് നമുക്ക് ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു കൂട്ടിയാടി കൂട്ടിയാടി കൂടെ നടന്നിട്ടാണ് നമ്മൾ ഡൈനിങ് റൂമിലേക്ക് പോകുന്നത്. ഡൈനിങ് റൂം നമുക്ക് അവിടുത്തെ ടേബിളെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഒരു ഇറ്റാലിയൻ മാർബിൾ ടോപ്പ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലൊരു വലിയൊരു ഷാൻലിയറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഒരു സൈഡിലൊരു ക്രോക്കറി ഷെൽഫും, അവിടെ നമുക്കൊരു നല്ലൊരു പ്ലാന്ററും അങ്ങനെയൊക്കെ ഒരു സെറ്റിലാണത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സൈഡിലാണെന്നുണ്ടെങ്കിലും കുറേ ലഷ് ഗ്രീനറി കൊടുത്തേക്കുന്നുണ്ട്. ആഡ്ഓൺസ് ടു ദി ഓവറോൾ തീം ഓഫ് ദി വാട്ട് വി പ്രൊപ്പോസ്ഡ് ഇനിഷ്യലി. പിന്നെ കിച്ചനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ പാൻട്രി കിച്ചനിൽ ഒരു സി ഷേപ്ഡ് ഒരു പാൻട്രി ടേബിൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ഹീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ ഒരു വർക്കിംഗ് കിച്ചനായിട്ട് അതിൻ്റെ സൈഡിൽ വേറൊരു കിച്ചനുണ്ട്. പിന്നെ പുറത്തായിട്ട് നമുക്കൊരു സെപ്പറേറ്റ് ഒരു വർക്ക് ഏരിയ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 ആക്സസ് ഉണ്ട് മുകളിലേക്ക് പോകാനായിട്ട്. നമുക്കൊരു കർവ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പും ഉണ്ട്, ലിഫ്റ്റ് ആക്സസും ഉണ്ട്.
ലിഫ്റ്റ് കയറി മേളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഫോർ ബെഡ്റൂംസാണ് പൊസിഷൻ ചെയ്തിട്ടുള്ളത്. താഴത്തുള്ള ബെഡ്റൂംസിനാണെങ്കിലും മേളിലത്തെ ബെഡ്റൂംസിന് എല്ലാത്തിനും ബാൽക്കണി ഉണ്ട്, വാക്ക് ഇൻ വാർഡ്രോബ് ഉണ്ട്, അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഉണ്ട്. നല്ല ഹ്യൂജ് സൈസാണ് ബെഡ്റൂംസിനെല്ലാം കൊടുത്തിട്ടുള്ളത്. മേളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾക്ക് രണ്ട് സൈഡിലായിട്ടാണ് ബെഡ്റൂംസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിൽ രണ്ട്, മറ്റു സൈഡിൽ രണ്ട്, അങ്ങനെയായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ജിം റൂമും കൂടി ഉണ്ട്. രണ്ട് ബെഡ്റൂമിന് നമ്മൾക്ക് പാസേജിലേക്ക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടഫൻ ഗ്ലാസ് വെച്ചിട്ടുള്ള രീതിയിലുള്ള അറേഞ്ച്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഓപ്പൺനെസ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. പ്രൈവസിക്ക് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കർട്ടനും ഉണ്ട്. പിന്നെ നമ്മൾ വീട് ഒത്തിരി മോഡേൺ രീതിയിലാണ്, മോഡേൺ ഒരു മോഡേൺ ട്രോപ്പിക്കൽ സ്റ്റൈലിലാണ് ഇതിൻ്റെ എലിവേഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മോഡേൺ അമിനിറ്റീസും നമുക്കിതിൽ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് സ്വിച്ചസ് എല്ലാം ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള സ്വിച്ചസ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് ആമസോൺ അലക്സ, പിന്നെ നമുക്ക് ഫോണിൽ നിന്ന് തന്നെ വരുന്ന വഴിക്ക് തന്നെ അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളല്ലാണ്ട്. എ സി ആണെന്നുണ്ടെങ്കിൽ VRFൻ്റെ സെൻട്രലൈസ്ഡ് എ സി ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. കർട്ടൻസ് എല്ലാം മോട്ടറൈസ്ഡ് ആണ്. നമുക്ക് ഫോൺ വഴിയോ റിമോട്ട് വഴിയോ എല്ലാം നമുക്ക് ഫങ്ഷൻ ചെയ്യാം. വിൻഡോസ് എല്ലാം ഭയങ്കര ഹ്യൂജ് മാസി വിൻഡോസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. മാക്സിമം ക്രോസ് വെന്റിലേഷനും എയറി ആയിട്ടിരിക്കാനും ആയിട്ട് വേണ്ടിയിട്ട്. ഏത് വിൻഡോസ് ഇവിടെ നോക്കിയാലും നമുക്ക് നല്ല റിച്ചായിട്ടുള്ള ഗ്രീനറിയാണ് പുറത്ത് കാണാനുള്ളത്. അത് തന്നെ നമ്മൾ കണക്കാക്കിയിട്ട് എല്ലാ പ്ലാന്റ്സും നമ്മൾ നല്ല ഹൈറ്റ് ഉള്ളത് നോക്കിയാണ്. അത് മാക്സിമം ഗ്രീനറിയിലേക്ക് നമുക്ക് വ്യൂ കിട്ടുകയും ചെയ്യും, മാത്രമല്ല ഒരു പ്രൈവസി എലമെൻറ്റും കൂടി അത് കൊണ്ടുവരികയും ചെയ്യും. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് വളരെ സിമ്പിളായിരുന്നു നമ്മളുടെ അടുത്ത്. ആളുടെ പറഞ്ഞ ഒറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ ആയിരിക്കണം, ലാൻഡ്സ്കേപ്പിന് അഗെയിൻ ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്ലയൻറ്റ്സ് രണ്ടുപേരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മൾക്ക് ഫുൾ ഫ്രീഡം ഉണ്ടായിരുന്നു. നമ്മളുടെ ക്രിയേറ്റിവിറ്റി മാക്സിമം യൂസ് ചെയ്യുന്ന പോലത്തെ എല്ലാ കാര്യങ്ങളും ട്രൈ ഔട്ട് ചെയ്യാൻ, എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള ഫ്രീഡം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് നമ്മളിപ്പോൾ ഈ വീട്ടിൽ കാണുന്നതും. നമ്മൾ പ്രപ്പോസ് ചെയ്ത ഒരു കാര്യം പോലും ക്ലയൻറ്റ് റിജക്റ്റ് ചെയ്തിട്ടില്ല. അതൊരു ആർക്കിടെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു പ്രോജക്റ്റിൽ നമ്മൾ ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്യുന്ന ടൈമിൽ. അങ്ങനെ നമ്മൾ ഒത്തിരി ക്രിയേറ്റീവായിട്ടുള്ള ഡിസ്കഷൻസും കാര്യങ്ങളെല്ലാം സൈറ്റിൽ വെച്ചിട്ട് തന്നെ ചെയ്ത് അങ്ങനത്തെ കുറേ ടിപ്സൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു എൻജോയബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഓവറോൾ ഈ പ്രോജക്റ്റിൻ്റെ ഒരു എൻറ്റയർ ലെങ്ത്ത് നമ്മൾ ആസ്വദിച്ച് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. താങ്ക് യു യൂസഫ് അലിക്ക ആൻഡ് അഷ്മിത ഫോർ ദാറ്റ്.